റേഡിയോ അസാമലൈക്കും അള്ളാഹുവിനെ അല്ലാതെ വഴിപെടരുതെന്നും മാതാപിതാക്കളോട് നല്ലപോലെ പോലെ പെരുമാറണമെന്നും നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു സാമ്പത്തിക ശേഷിയും ജോലിയുമുള്ള തൻ്റെ നാല് മക്കളിൽ ആരും തന്നെ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതിപ്പെട്ട ഒരു വൃദ്ധ മാതാവിനെ കുറിച്ച് അടുത്തിടെ വായിക്കുകയുണ്ടായി നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിന് മക്കളോട് ഹാജരാകാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു അതിന് മക്കൾ തയ്യാറാവാതെ വന്നപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തിയ മക്കൾ മാതാവിന് വേണ്ടി എപ്പോഴോ അവർ ചെലവഴിച്ച നാണയത്തൊട്ടുകളുടെ കാര്യം പറഞ്ഞ് പരസ്പരം തർക്കിക്കുന്നുണ്ടായിരുന്നു വൃദ്ധസദനത്തിൽ കഴിയുകയായിരുന്ന ആ മാതാവിനെ അടുത്ത ദിവസം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന് മക്കളിൽ ഒരാൾ ഗന്ധ്യന്തരമില്ലാതെ സമ്മതിക്കുകയുണ്ടായി പക്ഷേ ഏറ്റെടുക്കാൻ ആൾ വരുന്നതും കാത്തിരിക്കാതെ വൃദ്ധമാതാവ് ആ രാത്രിയിൽ ഈ ലോകത്തു നിന്നും യാത്രയായി മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ് ചിലർ അഭിമാനം കൊള്ളുന്നത് കാണാം എന്തൊക്കെ ചെയ്തു വന്നാലും കുഞ്ഞുനാളിൽ കാലിടറി വീണപ്പോൾ എൻ്റെ പൊന്നേ എന്ന് പറഞ്ഞ് ഓടിയെത്തി വാരിപ്പുണർന്ന് ആ ഉമ്മ നൽകിയ ചുംബനങ്ങൾക്ക് മറ്റൊന്നും പകരമാവില്ല പറക്കമുറ്റുമ്പോൾ മാതാപിതാക്കളെ മറന്ന് സ്നേഹഭ്രാന്തിൽ എവിടെക്കോ എവിടേക്കോയിറങ്ങിപ്പോകുന്ന മക്കളും ഇത് മറന്നു പോകരുത് കാരുണ്യത്തോടെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കുന്നത് പോലും ആരാധനയാണ് എന്ന പ്രവാചക വചനം ഹൃദയത്തിൽ ഉണ്ടാകട്ടെ അള്ളാഹുവിനെ അല്ലാതെ വഴിപ്പെടരുതെന്നും മാതാപിതാക്കളോട് നല്ല പോലെ പെരുമാറണമെന്നും നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു